Mari bem. ഒരു കാച്ച് മിസ് ചെയ്തതിന് ഇത്ര ഫീലിങ്സ് ആണെങ്കിൽ പെണ്ണുകെട്ടി എന്തിരിക്കാൻ പോണോ? ഇവന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഭയങ്കര ഓർമ്മയാ, എല്ലാം ഓർത്തു വയ്ക്കും, എന്നിട്ട് മനസ്സിലിട്ട് ആലോചിച്ച് ആലോചിച്ച് തല പുണ്ണാക്കും. എടാ ലൈഫിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതെല്ലാം അപ്പാപ്പ മറക്കണ്ടേ. എടാ മണി, ഇനി ഇവൻ എന്താണാവോ? അതൊന്നും കുഴപ്പമില്ല, കുറച്ച് ഞാൻ താനെ ചെറിയക്കോളൂ. എന്താടാ അപ്പച്ച, ഇവൻ ഇവന് എന്തു പറ്റി? എന്തുപറ്റി നീ പറ. ക്രിക്കറ്റ് കളിക്കാൻ പോയി, നീല്ല അടിച്ചത്. ഓ, ബോള് മുകളിലോട്ട് പോയി. പിന്നെ മുകളിലോട്ട് പോകാതെ ക്യാച്ച് എടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി, മിസ്സായില്ലേ. കാല് സ്ലിപ്പായി താഴെ വീണല്ലേ. ഓക്കെ 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 ഓക്കെ, ഇവിടെ കൊണ്ടുപോകണം. എവിടെയാണ് മെഡലോ അപ്പളം കിട്ടുക? ഇവിടെ അടി കൊണ്ടാ ആ ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും. എന്താ അവന്? അതൊന്നും കുഴപ്പമില്ല അപ്പച്ച, കുറച്ച് ഞാൻ താനെ ശരിയാക്കോളും. ഇവൻ ഗ്രൗണ്ടിൽ നിന്ന് ഇവിടം വരെ പിന്നെയും പിന്നെയും ഇതന്നെ പറഞ്ഞോണ്ടിരിക്കുക. പിന്നെയും പിന്നെയും പറയുന്നു. എന്തു പറ്റി? ക്രിക്കറ്റ് കളിക്കാൻ പോയി, മുകളിലോട്ട് പോയി, ക്യാച്ച് എടുക്കാൻ ഞാൻ പിന്നിലേക്ക് പോയി, മിസ്സായില്ലേ. കാല് സ്ലിപ്പായി താഴെ വീണല്ലേ. ഓക്കെ 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 ഓക്കെ, ഇവിടെ കൊണ്ടുപോകണം. ഇവിടെയാണ് മിഡിലോ അപ്പളം കിട്ടുക. ഇവിടെ അടികൊണ്ട ആ ഷോക്കിൽ ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല അപ്പച്ച, കുറച്ച് കഴിഞ്ഞാൽ താനെ ശരിയാക്കോളൂ. ചന്ദ്രു കളിക്കല്ലേ. അപ്പച്ച, നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം. എന്റെ ബൈക്ക് ഇവിടെ. നിന്റെ ബൈക്കല്ലേ കാണാതെ പോയത്? കാണാതായിരുന്നോ? എപ്പോ? നാലഞ്ച് ദിവസമാടാ. നാലഞ്ച് ദിവസമായിരുന്നോ? പിന്നെ നിങ്ങളൊക്കെ എന്താ എന്റെ അടുത്ത് പറയാത്തെ? പെട്ടെന്ന് എന്ത് പറ്റി അവന്? എടാ അവൻ വെറുതെ അഭിനയിക്കുക. നീ അവനെയും കൂട്ടി സലൂണിൽ പോയിട്ട് വീട്ടിലേക്ക് വാ, ഞാനും മണിയും കൂടെ പോയിട്ട് ഇൻവിറ്റേഷൻ ബാക്കി കൊടുത്തിട്ട് വരാം. സലൂൺ എവിടെയാ? അതാ അവനറിയാം, നിങ്ങൾ വിട്ടോ. മാറാ. അവന്റെ കുഞ്ഞമ്മയുടെ മോളുമല്ലോട്ട് പോയി, എന്തു പറ്റി? എന്റെ ബൈക്ക് ഇവിടെ പോയി. ഇത് കുറച്ച് ഓവറാ, സ്വന്തം ബൈക്ക് കാണാതായത് പോലും അവന് ഓർമ്മയില്ലെന്ന്. എടാ നിനക്കറിയില്ല അവനെ, അവനിങ്ങനെ എത്ര പ്രാവശ്യം പണി തന്നിട്ടുള്ളതാ. എനിക്ക് മാത്രമല്ല, എന്റെ ഓഫീസിലുള്ള പലർക്കും കൊടുത്തിട്ടുണ്ട്. അവൻ ഭയങ്കര ആക്ടറാന്ന് അവന്റെ വിചാരം. ഹലോ അതീതേ, പറടാ. ഡേയ് അവന്റെ അടുത്ത് ചുമ്മാ കളിക്കല്ലേ എന്ന് പറടാ. അപ്പച്ച വണ്ടി നിർത്ത്. എന്താടാ വണ്ടി നിർത്തുന്ന? അപ്പച്ച അവന്റെ ബാർബർ ഷോപ്പിലേക്കുള്ള വഴി അറിയില്ലെന്ന്. എന്ത്? അതുകൊണ്ട് അവൻ അവന്റെ സ്വന്തം കല്യാണത്തെ കുറിച്ച് പോലും ഓർമ്മയില്ലെന്ന്. നീ ഒരു കാര്യം ചെയ്യും, പെട്ടെന്ന് തന്നെ അവനെ കൊണ്ട് എന്റെ വീട്ടിലേക്ക് വരാൻ പറ, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. എന്റെ ബൈക്ക് എവിടെയാ? എടാ നിന്റെ ബൈക്കല്ലേ കാണാതെ പോയത്? കാണാതായിരുന്നു. എപ്പോ? എന്റെ ഫേവറേറ്റ് ബൈക്കല്ലേ അത്? എടാ അത് കാണാതെ പോയിട്ട് നാലഞ്ച് ദിവസമായി. നാലഞ്ച് ദിവസമായിരുന്നു? പിന്നെ നിങ്ങൾ എന്റെ അടുത്ത് പറയാത്തെ? എടാ മതിയാക്ക, ഇവരോട് നിർത്താൻ പറഞ്ഞേ, നമുക്ക് അകത്തേക്ക് പോ. പിന്നെ അകത്തേക്ക് പോയിട്ട് ആരും മിണ്ടരുത്, പ്രത്യേകിച്ച് നീ. ചന്ദ്രു വാ.
പറ്റി? പിന്നെയും എടാ, ഇതൊക്കെ ഇവന്റെ നമ്പറാ. നിങ്ങക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ വിഷുവിന് ഒരാഴ്ചയോളം ഇവൻ എന്നെ വട്ടാക്കിയത്? വെറുതെ മനുഷ്യനെ മനെ കെടുത്താൻ. എനിക്കിവനെ നിങ്ങളെക്കാൾ മുമ്പേ അറിയാം. ഇതൊന്നുമല്ല, എന്തോ പ്രശ്നമുണ്ട്. അവന്, നീ, ഞാൻ, അപ്പച്ചൻ എല്ലാവരും ഓർമ്മയുണ്ട്. ബൈക്ക് മോഷണം പോയത്, നാളത്തെ റിസപ്ഷൻ, കല്യാണം, ഇതൊന്നും ഓർമ്മയില്ല. കാല് സ്ലിപ്പായി താഴെ വീണല്ലേ. ഇവിടെയാണ് ഇപ്പൊ നടക്കുന്ന ഒന്നോ ഒരു 5 മിനിറ്റ് കൂടുതൽ അവന് ഓർമ്മയില്ല. അവൻ പറയുന്നത് അപ്പൊ തന്നെ മറന്നു പോകും. ടെമ്പററി മെമ്മറി ലോസ് ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞ താന് ശരിയാക്കും. ഒന്ന് മാറടാ സച്ചിൻ. എപ്പോഴാ എന്റെ പൊന്നു സച്ചിന് 100-ാമത്തെ സെഞ്ചുറി അടിക്കുന്നത്? എടാ സച്ചിൻ, 100 സെഞ്ചുറിക്ക് അടിച്ചടാ. എപ്പോ സ്ഥിതി? ഇനിയിപ്പോ ഇവന് നിധി ഓർമ്മ ആണോ? നീ എന്തിനാ ഓഫ് ചെയ്ത്? നീ ഇതൊന്ന് നോക്കി. ആർ ചന്ദ്രശേഖർ. അളിയ, ചെറുക്കൻ എന്റെ പേരാണല്ലോ. നിധി പട്ടേൽ. പക്ഷെ പെണ്ണ് ഇതൊരു ഹിന്ദിക്കാരിയാണെന്ന് തോന്നുന്നു. ആരുടെ കല്യാണാടാ? എന്താ പാപ്പ? മോനെ ബൂസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടടാ. വേണ്ട. അയ്യോ മോനെ, തണുത്തു പോകൂടാ. ഓ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് വരാം. എടാ, ഇപ്പൊ നീ ഇത് കുടിച്ചില്ലെങ്കിൽ അമ്മൂമ്മ എന്നെ വഴക്ക് പറയൂടാ. ഓ, ഇനി വരാം വരാം. മിണ്ടരുത്. നീയും അപ്പാപ്പനെ അറിയാലോ. പുള്ളി എങ്ങനെ ഇത് അറിഞ്ഞ? നാളെ ടി വിയിൽ വരും. ഏത് ചാനലില്? ചൂടാറുന്നതിന് മുമ്പ് കുടിച്ചോ. അപ്പൊ ചെല്ലേ. ആ കൊട. എന്താടാ അത്? ബൂസ്റ്റ്? എനിക്ക് ബൂസ്റ്റ് വേണ്ട. അപ്പച്ച, എനിക്ക് വെള്ളം മതി. അപ്പച്ച, എനിക്ക് ടോയ്ലറ്റ് വരെ ഒന്ന് പോണം. എന്തിനു ടോയ്ലറ്റിൽ ഇപ്പൊ എന്തിനാ ആൾക്കാർ പോകുന്നേ? വാ, പുറത്തോട്ട് പോയിട്ട് റൈറ്റ് പിന്നെ റൈറ്റ്. അതിനെന്തിനു ഇത്ര സീരിയസ് ആവുന്നേ? ഞാനും ഇവിടെ പോയിട്ട് വരാം. എന്തിനു? എനിക്കും കുട്ടിക്കൂടെ. അപ്പച്ച, പോന്നില്ലേ? ഞാൻ പോയി. വാ. എനിക്ക് അപ്പച്ചൻ പറയുന്ന ശരിയെന്ന് തോന്നു. ചന്ദ്രു, കുടിക്കടാ.
ബൂസ്റ്റാടാ. എനിക്ക് വെള്ളം മതി. ഇപ്പോഴല്ലാടാ നീ വെള്ളം കുടിച്ചു. വെള്ളം കുടിച്ചെന്നോ? എപ്പോ? അപ്പച്ച ടോയ്ലറ്റ് എവിടെയാ? എടാ മൈലാജി, ഇപ്പോഴല്ലേ നീ ടോയ്ലറ്റിൽ പോയത്? ഞാൻ ടോയ്ലറ്റ് പോയിന്നു. എപ്പോ? എന്താ പറ്റിയത്? എടാ നീ എങ്കിലും കുറച്ച് വെള്ളം താടാ. ചന്ദ്രു നീ കളിക്കല്, എന്റെ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട്. ഇതെന്തെങ്ങനെ ചൂടാവുന്നേ? ഞാൻ വെള്ളമല്ലേ ചോദിച്ചുള്ളൂ. മതി മതി, കുറച്ച് നേരാ ഞങ്ങൾ സഹിക്കുന്നു. ഈ അപ്പച്ചൻ എന്ത് പറ്റി? എനിക്ക് ആ ടോയ്ലറ്റ് ഒന്ന് കാണിച്ചെന്നേ. ആ പുല്ല നിർത്തിയുടെ വേഷം. വിട്, നമുക്കതിന് ഡോക്ടറെ കാണിക്കാം. എടാ ഇവനൊരു പ്രശ്നമില്ല, വെറുതെ. ജനറൽ ഹോസ്പിറ്റലിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നമുക്ക് അവനെ വിളിച്ചൊന്ന് ചോദിക്കാം. ആ ആ ആ